ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്. 1 kilo ബസ്മതി റൈസ്, പിന്നെ ബീഫ് നല്ലോണം വേവിച്ചത്, പിന്നെ മുട്ട, ചിക്കൻ പൊരിച്ചതും, പിന്നെ ബീൻസും, പിന്നെ ക്യാരറ്റും, പിന്നെ ക്യാബേജും, പിന്നെ ഉള്ളിയും, പിന്നെ ചെമ്മീനും, പിന്നെ അപ്പോ ടൊമാറ്റോ സോസും സോയ സോസും വേണം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. വിട്ടുപോയി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി വേണം. പാൻ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി വാട്ടി കൊടുക്കാം. ഉള്ളി വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടുത്തതായി നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇതിലേക്ക് ഞങ്ങൾ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കാണ്ടിരുന്നത്. അടുത്തതായി നമുക്ക് ഇതിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സോയ സോസ് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് കച്ചപ്പുഞ്ഞ ഒഴിച്ചെടുക്കാം. അപ്പൊ അടുത്തതായി നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. അപ്പൊ ഫ്രൈഡ് റൈസ് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോ അതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. അടുത്തത് നമുക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ മിക്സഡ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.